എന്റെ ഉൽപ്പന്നം മേടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ ഇത് തിരക്കൊന്ന് മേടിക്കണം അല്ലെങ്കിൽ മേടിക്കുകയും ചെയ്യും കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെയായിരുന്നു ബ്രാൻഡാക്കിയിരിക്കണേ മാർക്കറ്റിങ്ങിന് നമ്മളൊരു പുതിയ രീതി നമ്മൾ അവലംബിക്കുകയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതുപോലെ പാക്ക് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ച് നമ്മളൊരു ഷോപ്പ് വഴി നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുകയാണ് അപ്പം നമ്മൾ എല്ലാവരും ഒന്നും കൂടെ നിൽക്കുമല്ല പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ബാർ കോഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു ഉപയോഗം ഞാൻ കാണിച്ചുതരാം അല്ല ഇത് ഇത് ബാർക്കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകും അപ്പം തന്നെ പ്രത്യേകം എന്ന് വെച്ചാൽ വിഷരഹിതമാണെന്നുള്ള ഉറപ്പ് ഞാൻ തന്നെ കൊടുത്തുകൊണ്ടാണ് എൻ്റെ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിക്കുന്നത് ഇത് എൻ്റെ തക്കാളിത്തോട്ടാണേ ഇത് കണ്ടാ അപ്പം ഇവിടെയൊക്കെ നമ്മൾ ഈ ബ്രാൻഡിങ് സിസ്റ്റം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ട നേരിട്ട് പറച്ച് ഇവിടെയൊക്കെ തന്നെ വെച്ച് പാക്ക് ചെയ്യുന്ന സിസ്റ്റം നമ്മൾ ഇവിടെ നോക്കുന്നത് പയറിന് ലൈഫ് കിട്ടുന്നതിന് നമ്മൾ പകുതി മാത്രമേ പാക്ക് ചെയ്യുന്നുള്ളേ നമ്മൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തോട്ടത്തിൽ വെച്ച് തന്നെ നമ്മൾ സ്റ്റിക്കർ ചെയ്യാണ് ഇതിപ്പോൾ നമുക്ക് വിഷരഹിതമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആണ് നമുക്ക് ഇങ്ങനത്തെ രീതിയിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് അപ്പം തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ഇല്ലേ രണ്ട് യുവാക്കളാണ് ഇതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ അങ്ങനത്തെ എൻ്റെ പിന്നിലുള്ളത് അവരെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ രീതിക്കാണ് ഇത് കർഷകനെ ചോദിച്ചിരുന്നു എൻ്റെ ഉൽപ്പന്നം മേടിച്ചിട്ടുണ്ടോ നല്ലതാണെങ്കിൽ ഇത് തിരക്കൊന്ന് മേടിക്കണം അല്ലെങ്കിൽ മേടിക്കുകയും ചെയ്യും കേട്ടോ ഇതാണ് നമ്മുടെ സ്റ്റിക്കറ് അപ്പം നമുക്കിന്ന് സ്കാൻ ചെയ്ത് നോക്കാവേ എന്താ സ്കാൻ ചെയ്യുന്ന സമയത്ത് നേരെ യൂട്യൂബ് ചാനലിലേക്ക് പോകേണ്ട ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ വെറൈറ്റി വർണിൻ്റെ യൂട്യൂബിൽ പോയി വീഡിയോ എൻ്റെ കൃഷി മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഇവിടെ ഇത് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പച്ചക്കറി മാത്രമല്ല ഷോപ്പിൽ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നമ്മളിങ്ങനെ ബ്രാൻഡ് ചെയ്താണ് വിൽക്കുന്നത് ഇപ്പോൾ വരും വർഷങ്ങളിൽ ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് രീതിയിൽ കേരളത്തിലെ കർഷകർക്കും അതോടൊപ്പം തന്നെ വാങ്ങിക്കുന്നവർക്കും കൂടുതൽ ഗുണകരമാവുക തന്നെ ചെയ്യും ഇങ്ങനെ ബ്രാൻഡിങ് ഒരു ആശയം എൻ്റെ മനസ്സിലേക്ക് കയറിയിട്ട് ഏകദേശം ഒരു ആറ് മാസം കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഗവൺമെൻറ് ഇസ്രായേൽ സന്ദർശനത്തിന് എന്നെയും കൂടെ ടീമിനെ ഉൾപ്പെടുത്തിയത് അപ്പോൾ ആ യാത്ര എനിക്ക് കൂടുതൽ ഗുണപ്പെട്ടിട്ടുണ്ട് അവിടെ ചെന്നപ്പോഴും അവിടെ ഒരു ഷോപ്പിൽ പോകാനിടയായി അവിടെ നടക്കുന്നത് മുഴുവനും ഇങ്ങനത്തെ ഒരു ഈ ഒരു സിസ്റ്റത്തിലുള്ള മാർക്കറ്റിങ്ങാണ് അപ്പോൾ നമുക്കിവിടെ നടക്കുമെന്നും നടപ്പാക്കാൻ പറ്റുമെന്നും നമ്മൾ അന്നേ മനസ്സിലാക്കി അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ നമ്മളിങ്ങനത്തെ സിസ്റ്റം നമ്മളിവിടെ നടപ്പാക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു വെള്ളരി എന്നൊരു രണ്ട് ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിൽ നല്ലൊരു പ്രീമിയം ഔട്ട്ലെറ്റ് സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ അതിലൂടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളെല്ലാം വിറ്റഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മറ്റു കർഷകരുടെ ഉൽപ്പന്നങ്ങളും ഇതേ രീതിക്ക് ബ്രാൻഡ് ചെയ്ത് വിൽക്കുക എന്നുള്ളതും അതുമാത്രമല്ല എല്ലാ ജില്ലയിലും ഇത്തരത്തിലുള്ള ഔട്ട്ലെറ്റുകൾ വരുന്നത് കാർഷിക മേഖലയിലേക്ക് കൂടുതൽ ഗുണകരമാകും എന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത് വിദേശയുടെ രീതിയില്ലേ കേരളത്തിലൊക്കെ എല്ലാ മേഖലയിലും എത്തി നമ്മുടെ ജീവിത സാഹചര്യത്തിലായാലും വസ്ത്രധാരണത്തിലായാലും ഒക്കെ എത്തി പക്ഷേ നമ്മൾ ഒന്ന് മാത്രം ചിന്തിക്കേണ്ടത് നമ്മൾ ആഹാര രീതിയിൽ മാത്രം പാശ്ചാത്യ രീതിയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല ഈ ഒരു സംരംഭത്തോടുകൂടി കേരളത്തിലാമാനം പാശ്ചാത്യ രീതിയിലുള്ളൊരു ആഹാര രീതി കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അവിടെയൊക്കെ ആഹാര രീതി കണ്ടു പഠിക്കേണ്ടതാണ് കൂടുതലും പച്ചക്കറികൾക്കും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഏതൊരു കൃഷി ചെയ്യുമ്പോഴും ഉണ്ടല്ലോ നല്ലൊരു ശതമാനം തിരിവ് വരാറുണ്ട് യേശ എനിക്ക് ഇരുപത്തഞ്ച് ശതനത്തോളം തിരിവാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയുള്ള തിരുവ് ഇതൊക്കെ തിരിവുകളാണ് അപ്പം ഇതൊക്കെ മാറ്റിയിട്ട് ഏറ്റവും ഗുണമേന്മയുള്ള മാത്രമാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപഭോക്താവിലേക്ക് എത്തിക്കുന്നത് ബാക്കിയൊക്കെ പ്രധാനമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള തീരുവാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനുശേഷം മിച്ചം വരുന്നത് നമ്മൾ കമ്പോസ്റ്റോളമാക്കി മാറ്റിയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും ഒരു ചോദ്യമാണ് ഇത് എവിടെ കിട്ടും എന്നുള്ളത് അപ്പോൾ നമ്മൾ ചേർത്തല താലൂക്കിൽ ഉത്തരമ്പലം അതായത് കഞ്ഞക്കുഴി ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഷോപ്പ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഞാൻ താഴ്ത്തിട്ടേക്കാം അതോടൊപ്പം തന്നെ ഇത് കൂടുതൽ അറിയാനും ഇത് വ്യാപിപ്പിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ ഒരു നമ്പർ കൂടി ഇട്ടേക്കാം ആ നമ്പറിലൊന്നും ബന്ധപ്പെടാവുന്നതാണ് ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം സംസ്ഥാനത്തിന്റെ ആദർനേയ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് സാറ് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രാവിലെ പത്ത് മണിക്ക് ഞായറാഴ്ച നിർവഹിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോ വിശേഷങ്ങൾ അപ്പം മറ്റൊരു പുതിയ വീടിൽ പുതിയ വിഷയമായിട്ട് കാണുന്നവരെ ബൈ ബൈ